മുദ്രാസനത്തിൽ ആഘോഷപൂർവമായ ലിറ്റർജിക്കൽ സെലിബ്രേഷനിൽ പങ്കെടുക്കുകയാണ്. SMS കോൺഗ്രിഗേഷൻ്റെ അർച്ചനകളുടെ ഔദ്യോഗികമായിട്ടുള്ള സഭാവസ്ത്ര സ്വീകരണവും തുടർന്ന് വ്രത നിത്യ നവീകരണവുമാണ്. കർത്താവിനെ കേൾക്കുന്നവരുടെ ചരിത്രമാണ് ഇന്നത്തെ ആദ്യ വായനകളിലെല്ലാം നമ്മൾ കണ്ടത്. ഈശോയുടെ സ്വരം കേൾക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. ഡോമിനിയസ് ബൊക്കാത്തെ തേ, ദൈവം നിന്നെ വിളിക്കുന്നു എന്ന സ്വരം വേദപുസ്തകത്തിൽ നിന്നും പിന്നീട് വലിയ സഭാ തലവന്മാരൊക്കെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ മാർപ്പാപ്പമാരുടെ കാര്യത്തിൽ ദൈവം നിന്നെ വിളിക്കുന്നു, ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ള സ്വരമെല്ലാം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ദൈവം വിളിക്കുന്നു എന്നതിലാണ് കാര്യം. ഡോമിനൂസ് ഒക്കാത്തെ തേ, ദൈവം നിങ്ങളെ വിളിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ ഔദ്യോഗികമായിട്ടുള്ള കോൺഗ്രിഗേഷൻ്റെ വസ്ത്രം സ്വീകരിക്കുവാനും വ്രതങ്ങളിലൂടെ ഈ സമൂഹത്തിൻ്റെ ഈശോയുമായിട്ടുള്ള ബന്ധം ഉറപ്പ് വരുത്താനും എല്ലാം നമുക്ക് സാധിക്കുന്നത്. ഇന്നത്തെ പരിശുദ്ധ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ്. ഈശോ തിരുനാളിൽ പങ്കെടുക്കാൻ വേണ്ടി ജെറുസലേമിലേക്ക് പോവുകയാണ്. അവിടെ ജെറുസലേം ദേവാലയത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 5 പോർട്ടിക്കോസ് മണ്ഡപങ്ങളുള്ള ഒരു വലിയ സംവിധാനം, അതിൻ്റെ നടുവിലൊരു കുളം. ആ കുളത്തിൻ്റെ ജലത്തിന് ഔഷധ മൂല്യമുണ്ട് എന്ന് യഹൂദന്മാരും പിന്നീട് നൂറ്റാണ്ടുകളായിട്ട് എല്ലാവരും വിശ്വസിച്ചു പോന്നു. ആ കുളത്തിൽ ഇറങ്ങാൻ സാധിച്ചാൽ ഭാഗ്യമാണ്, ദൈവം അനുഗ്രഹിക്കുന്നതിൻ്റെ അടയാളമാണ്. ആ കുളത്തിൻ്റെ പേര് ബേസ് ഹെസ്ദ എന്നാണ്. ബേസ് എന്ന് പറഞ്ഞാൽ വീട് എന്നാണല്ലോ. ഹെസ്ദ, മെഴ്സി, കരുണ, കരുണയുടെ വീട്, ബേസ് ഹെസ്ദ. അതിനോട് സമാനമായ ബെത്സയ്ദ, മീൻപിടുത്തക്കാരുടെ വീട്. ഈ ബേസ് ഹെസ്ദ കർത്താവ് ദൈവം പ്രതീകാത്മകമായിട്ട് കൽപ്പിച്ച് അരുളിയ ഒരു സ്ഥലമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ധാരാളം രോഗികൾ ആ കുളത്തിൻ്റെ കരയിൽ വന്ന് കിടക്കുകയാണ്. നമ്മൾ കേട്ടല്ലോ, അന്ധരും മുടന്തരും തളർവാദ രോഗിക്കാരും, അങ്ങനെ ഒരുപാട് ആളുകൾ. അവർ ഈ വെള്ളം എങ്ങനെയെങ്കിലും അവർക്ക് സമീപസ്ഥായാൽ സൗഖ്യം കിട്ടുമെന്നുള്ള വലിയൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് അവിടെ അനേകരുണ്ടായിരുന്നു. പക്ഷേ ഈശോ ഒരാളുടെ കാര്യം മാത്രമേ അവിടെ ഗൗരവതരമായിട്ട് ശ്രദ്ധിക്കുന്നുള്ളൂ. മറ്റാരും ഈശോയുടെ സാന്നിധ്യത്തിൽ അവിടെ സുഖപ്പെടുന്നത് പോലെ നമുക്ക് തോന്നുന്നില്ല. ഒരാളെ കണ്ട് ഈശോ വർത്തമാനം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 38 വർഷങ്ങളായിട്ട് ഇവിടെ കിടക്കുകയാണ്, നടക്കാൻ കഴിവില്ല, ആരും ഈ വെള്ളത്തിലേക്ക് എന്നെ ഒന്ന് എടുത്ത് ഇടാൻ എറിയാൻ മുമ്പോട്ട് വരുന്നില്ല, എനിക്കതിൽ ചാടി രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ സമീപത്ത് എത്തുമ്പോഴേക്കും ആരെങ്കിലും അതിൽ ഇറങ്ങിക്കഴിയും. വെള്ളം എപ്പോഴും ഇളകി മറിയുന്നില്ല. ഇളകി മറിയുന്ന
വെള്ളത്തിലേക്ക് ചാടിയാലേ ദൈവത്തിൻ്റെ കൃപ കിട്ടുകയുള്ളൂ എന്നുള്ള ആ വിശ്വാസം, അദ്ദേഹത്തിൻ്റെ ബലഹീനമായിട്ടുള്ളൊരവസ്ഥ ഈശോയോട് പറയുകയാണ്. ദൈവം സംസാരിക്കുന്നത് ആ രോഗി കേട്ടു. ഇന്നിവിടെ നമ്മൾ വ്രതം സ്വീകരിക്കാനായിട്ട്, നിത്യവ്രതം എടുക്കാനായിട്ട് ഒന്നിക്കുമ്പോഴും ദൈവം നിങ്ങളെ വിളിക്കുന്ന ആ സ്വരം കേട്ടതുകൊണ്ടാണ്. നമുക്ക് തനിച്ച് ചെയ്യാവുന്ന കാര്യമല്ലല്ലോ ഇതൊന്നും. ഈ കുളത്തിനും അതിലെ ജലത്തിനും പ്രതീകാത്മകമായിട്ട് മമോദിശായോടുള്ള ഒരു ബന്ധമാണ് ഉള്ളത്. ആരും സ്വയം മമോദിശ മുങ്ങുന്നില്ല. ആരും തനിച്ച് ഒരു വ്യക്തിക്ക് തിരുപ്പട്ടം നൽകാനാകുന്നില്ല. ആർക്കും അവനവൻ്റെ പാപം മോചിക്കാൻ ആകുന്നില്ല. അതെല്ലാം സഭയിൽ നിന്ന്, മറ്റാരെങ്കിലുടെയും കരങ്ങളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. സഭയിൽ എന്തുണ്ടോ അത് പരികർമ്മം ചെയ്യപ്പെടുന്ന അവസരത്തിൽ അതിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. നമ്മെ മാമോദിസ മുക്കിയത് നാമല്ലല്ലോ, വേറൊരാളാണ്. അങ്ങനെ പ്രധാനപ്പെട്ട വരദാനങ്ങളും അനുഗ്രഹങ്ങളുമെല്ലാം സഭയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുകയാണ്. അതിലേക്ക് ആരെങ്കിലും നമ്മളെ കൊണ്ട് എത്തിക്കണം. എങ്കിലേ നമുക്ക് സഭയുടെ സ്വരവും ഈശോയുടെ വാക്കുകളും ഒക്കെ കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവവചനം കേൾക്കുക എന്നത് പ്രയാസം പിടിച്ചൊരു കാര്യമാണ്. സഭയുടെ പിതാക്കന്മാർ അനേകർ ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്, ദൈവവചനം ആട്ടിൻകുട്ടികൾക്ക് നടന്ന് പോകാൻ തക്കവണ്ണം നല്ല ശാലീനതയുള്ള ജലവും വലിയ ആനകൾക്ക് നീന്തി തുടിക്കാൻ തക്കവണ്ണം ആഴമുള്ളതുമാണ്. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ കുഞ്ഞുകുട്ടികൾക്ക് മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രമാത്രം നമ്മൾ മൂലഭാഷകളോടുകൂടി പഠിച്ചാലും ബൈബിൾ പഠിച്ചു തീർത്തു എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആനകൾക്ക് നീന്തി തുടിക്കാനുള്ള മാത്രം ആഴമാണ് അതിനുള്ളത്. ഒരിക്കലും ആ പഠനം തീരുന്നില്ല. ദൈവത്തിൻ്റെ വചനം തിരിച്ചറിയാൻ നമ്മൾ ശ്രദ്ധാപൂർവം മനസ്സ് കൊടുക്കണം. പലപ്പോഴും ദൈവവചന വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഈശോയുടെ വാക്കുകൾ അവിടെ ഉണ്ടോ എന്ന് സംശയിക്കുകയും അല്ലെങ്കിൽ പഴയ നിയമത്തിലേക്കൊക്കെ പോകുമ്പോൾ അതെഴുതിയ ആള് ആരായിരുന്നു, അദ്ദേഹം എന്ത് പറഞ്ഞു എന്ന് മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്ന വ്യാഖ്യാന ശൈലികളിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മളൊരു വനത്തിൽ കയറി ഒരു മരം മാത്രം കാണുകയും വനം കാണാതെ പോവുകയും ചെയ്യുന്നത് പോലെയാണ്. ദൈവവചനത്തിൻ്റെ അനന്തമായ സാധ്യതകളിലേക്കുള്ളൊരു സൂചനയാണ് ഈ ബെസ് ഹെസ് ദ കുളം. അവിടേക്ക് ആരെങ്കിലും ഇറക്കി വിടും എന്നുള്ള വിചാരത്തോടുകൂടി ഒരുപാട് രോഗികൾ വന്നു കിടക്കുകയാണ്. എസ് എം എസിൻ്റെ ശുശ്രൂഷയും ഈ കുളവുമായിട്ട് വളരെ ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ അച്ഛൻ്റെ ഓർമ്മ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചു, ഞാൻ അന്നും സംസാരിച്ചതാണ്. ഇത് വലിയൊരു കുളമാണ്, ഇളകി മറിയുന്ന ജലമാണ് അവിടെയുള്ളത്. നിങ്ങളുടെ ശുശ്രൂഷകൾ കിട്ടിയാൽ ദീർഘകാലം ജീവിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും, മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റും എന്നെല്ലാം വിചാരിച്ച് ഒരു വലിയ പറ്റം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങളുടെ ശുശ്രൂഷ ആ തരത്തിൽ വിസ്മയം തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ്. നമുക്കൊരുപാട് പരിമിതികൾ നമ്മുടെ സാഹചര്യങ്ങളിലുണ്ട്. ഈ കുളത്തിന് 5 കവാടങ്ങൾ ഉണ്ടായിരുന്നു.
ഒറ്റയ്ക്കോ. ആ അഞ്ച് കപാടങ്ങൾ വേദശാസ്ത്ര നിരീക്ഷണ പ്രകാരം മോശയുടെ അഞ്ച് പുസ്തകങ്ങളാണ്, പഴയ നിയമമാണ്. ആദ്യത്തെ ടെസ്റ്റമെൻ്റാണ് മോശയുടെ പുസ്തകങ്ങളിൽ മാത്രം നമ്മൾ ആശ്രയിക്കുമ്പോൾ ഈശോയിലേക്ക് എത്താൻ നമുക്ക് പലപ്പോഴും സാധ്യമല്ലാതെ വരും. ഈശോ തന്നെ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനത്തിൻ്റെ ഒരംശമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പഴയ നിയമം അല്ലെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റമെൻ്റ്, അതിൽ മാത്രം ആശ്രയിക്കുമ്പോൾ നമുക്ക് നല്ല വിളി, ഈശോയുടെ സ്വരം കേൾക്കാൻ ചിലപ്പോൾ പറ്റാതെ പോകും. നമ്മളുടെ മാനുഷിക ആത്മീയ രോഗങ്ങൾക്ക് മതിയായ ഔഷധവും കിട്ടാണ്ട് പോകും. കനായിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, കാണുന്നത്. കനായിൽ വീഞ്ഞ് തീർന്നു പോവുകയാണ്. രുചിയുള്ള വീഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യഹൂദ കുടുംബത്തിൻ്റെ ചരിത്രമാണല്ലോ അത്. പഴയതിൻ്റെ ടേസ്റ്റ് കൊണ്ട് അവർ മടുത്തു. പഴയ ആചാരക്രമങ്ങളുടെ നിയമബന്ധിതമായ കാര്യങ്ങൾ കൊണ്ടുള്ള ഒരു ജീവിത ശൈലി കൊണ്ടും അവർ മടുത്തു. അതിന് പരിഹാരം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ സാന്നിധ്യവുമാണ്. അമ്മ അവിടെ ഉണ്ടായിരുന്നു, കാറ്റഗോറിക്കലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ്. അമ്മ അവിടെ ഉണ്ടായിരുന്നു. യോഹന്നാൻ നൽകുന്ന ആ ചിന്തയിൽ ഇതിനുള്ള പരിഹാരം അവിടെ ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ്. അമ്മ ഈശോയോട് അഭ്യർത്ഥിക്കുകയും അങ്ങനെ അവിടെയുള്ള കൽഭരണികളിൽ വെള്ളം നിറച്ച് അതിനെ രുചികരമായ വിഞ്ഞാക്കി പുതിയ നിയമമായി, ന്യൂ ടെസ്റ്റമെൻ്റായി മാറ്റുകയാണ്. പഴയ നിയമത്തിൻ്റെ ആ രുചിക്കേട്, രുചിക്കുറവ് അവിടെ പരിഹരിച്ചു കൊടുക്കുകയാണ്. അത് മൂന്നാം ദിവസം സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണത് ഉത്ഥാനത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കുന്ന ഒരു കാര്യമായിട്ട് സുവിശേഷകൻ പ്രതീകാത്മകമായിട്ട് പറഞ്ഞത്. ധ്യാനം ചെയ്ത ഈശോയാണ് നമ്മളിവിടെ ഓർക്കുന്നത്. മൂന്നാം ദിവസം കർത്താവ് ആ കൃപ, ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ കൃപ എവിടെ കൊടുക്കുകയാണ്. ഇവിടെ ഈ അഞ്ച് കപാടങ്ങൾക്ക് പോർട്ടിക്കോയ്ക്ക് ഒരു ഷെൽറ്റർ കൊടുക്കാൻ പറ്റും. പോർട്ടിക്കോ അങ്ങനെയാണല്ലോ, വെയിലും മഴയും കൊള്ളാതെ കയറിയിരിക്കാം. പക്ഷേ ആ പോർട്ടിക്കോയ്ക്ക് നിത്യജീവൻ നൽകാനായിട്ട് സാധിക്കുന്നില്ല. ആ പോർട്ടിക്കോ കാലാവസ്ഥയുടെ പരിമിതിയിൽ നിന്ന് താൽക്കാലികമായിട്ട് നമ്മളെ സംരക്ഷിക്കും. പക്ഷേ നിത്യമായ പരിഹാരം ആ പോർട്ടിക്കോയ്ക്ക് മോശയുടെ അഞ്ച് പുസ്തകങ്ങൾക്ക് മാത്രം നൽകാൻ പറ്റില്ല. അതിനെ വ്യാഖ്യാനിച്ച് അതിൻ്റെ അകത്ത് എന്തുണ്ട് എന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് പഴയ നിയമത്തിലെ ഓരോ തിരുവചനവും ഈശോയെ കുറിച്ച് പറഞ്ഞു വച്ചിരിക്കുന്നതാണ്, മുൻകൂറായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഇളകുന്ന ആ ഒരു ജലസംഭരണി മമദീസ തൊട്ടിയാണ് എന്ന് സഭയുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബാപ്റ്റിസ്മലായിട്ടുള്ള അതിനെ സഹായിക്കുന്ന ചിന്തകൾ, ബാപ്റ്റിസ്മൽ വാട്ടർ, അതിന് മാത്രമേ നമ്മെ കഴുകി വെടിപ്പാക്കാൻ പറ്റുകയുള്ളൂ. ഈശോ ആ രോഗിയോട് 38 വർഷം കാലയിൽ നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള രോഗവുമായിട്ട് വന്നവനോട് പറഞ്ഞത് അതാണല്ലോ. അവർ സംസാരിച്ചതേ ഉള്ളൂ. ആ മനുഷ്യൻ്റെ വേദനകളും പ്രയാസങ്ങളും എല്ലാം കർത്താവ് മനസ്സിലാക്കി. ആത്മാവിന് ഷെൽറ്റർ ആകാൻ തക്ക വിധം ഈശോയുടെ വാക്കുകൾ അവനെ ബലപ്പെടുത്തുകയാണ്. അങ്ങനെ ആ സംസാരത്തിൻ്റെ സമാപനത്തിൽ നമ്മൾ കാണുന്നത്
അവൻ സൗഖ്യം പ്രാപിക്കുന്നതും അവൻ കിടന്ന കട്ടിലുമെടുത്തുകൊണ്ട് പോകുന്നതുമാണ്. അധികാര പള്ളിയിലൊക്കെ അവരുടെ പലയിടങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, മമ്മൂദീശായുടെ അടയാളമായിട്ട് ഈ സംഭവത്തിൻ്റെ ഐക്കൺസ് കൊടുക്കുന്നത്. മമ്മൂദീശ തൊട്ടിയുടെ മുകളിൽ ഈ സൗഖ്യം പ്രാപിച്ച രോഗി കട്ടിലും എടുത്തുകൊണ്ട് പോകുന്ന ആ പടം. രോഗം മാറി എന്ന് മാത്രമല്ല, അവനെ താങ്ങി നിർത്തിയ ആ വലിയ കട്ടിലുകൂടെ എടുത്തുകൊണ്ട് പോകാൻ തക്ക വിധം അവനെ സൗഖ്യമുള്ളവൻ ആക്കുകയാണ്. മെഡിസിൻ വിഥിൻ ദ മെഡിസിൻ എന്ന് പറയുന്നതാണ്. പഴയ നിയമത്തിൻ്റെ പരിമിതികൾ മാറ്റിക്കളഞ്ഞ് പുതിയ നിയമമാകുന്ന ആ മെഡിസിൻ ഈശോ കൊടുക്കുമ്പോൾ, ഈശോ പറഞ്ഞല്ലോ, ഗെറ്റ് അപ്പ്, ടേക്ക് യുവർ സ്ട്രെച്ചർ ആൻഡ് വാക്ക്, നിൻ്റെ കിടക്കയും എടുത്ത് നീ പോവുക. ബേസ്ഹെസ്ത അല്ലെങ്കിൽ ബേസ്ത എന്ന് പറയുന്ന എബ്രായ പദത്തിന് വേർതിരിക്കപ്പെടുന്ന സ്ഥലം എന്ന അർത്ഥവും കൂടെ നിഘണ്ടുവിൽ നമ്മൾ കാണുന്നുണ്ട്. ശ്രീയാനി നിഘണ്ടുവിൽ എസ് എം എസിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് ചേർക്കപ്പെടുമ്പോൾ നിങ്ങൾ വേർതിരിക്കപ്പെടുകയാണ്. കാരുണ്യപ്രവൃത്തിയുടെ കടലിലേക്ക് നിങ്ങൾ എടുത്തുചാടുകയാണ്. നിങ്ങളുടെ വ്രതങ്ങൾ ഈശോയോടും സഭയോടും പൂർണ്ണമായിട്ട് ചേർന്ന് നിൽക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. വർഷങ്ങളായിട്ട് നമുക്ക് ഒരുപക്ഷെ അതിൻ്റെ പൂർണ്ണതയിലെത്താൻ പറ്റാതെ കഴിഞ്ഞിട്ടുണ്ടാവാം. 38 വർഷങ്ങൾ, അനേകം വർഷങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. ഇവിടെ ഇപ്പോൾ പൂർണ്ണമായ സൗഖ്യം നേടേണ്ട മണിക്കൂറിലാണ്. ഇസ്രായേൽ ജനം കാദേശിൽ വച്ച് ദൈവത്തിനെതിരായി തിരിഞ്ഞ ശേഷം മരുഭൂമിയിൽ 38 വർഷങ്ങൾ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. അത് സങ്കടങ്ങളുടെ പ്രയാസങ്ങളുടെ കാലഘട്ടമായിരുന്നു. അത് കൊടുത്ത ഒരു ഫോർമേഷനാണ് അവർക്ക് ദൈവത്തിൻ്റെ ജനമാകാനുള്ള അവകാശം കിട്ടിയത്. നമുക്കും ഒരുപാട് ആകുലതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏകാന്തതയും അപകർഷതയും ഒക്കെ പറയാനായിട്ട് കാണും. പക്ഷെ അതെല്ലാം അർത്ഥമുള്ളതായി മാറുന്നത് നിങ്ങൾ ഈ കോൺഗ്രിഗേഷൻ്റെ വസ്ത്രം സ്വീകരിക്കുകയും അത് നിശ്ചയിക്കുന്ന വ്രതത്രയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുകയും ചെയ്യുമ്പോഴാണ്. ഇളകി മറിയുന്ന ബേസ്ഹെസ്തയിലേക്ക് ഇന്ന് നിങ്ങൾ എടുത്തുചാടുകയാണ്. ആ ചാട്ടം സുവിശേഷത്തിൻ്റെ മർമ്മം എന്താണെന്ന് നിങ്ങളെ ധരിപ്പിക്കുന്നതും നിങ്ങളുടെ ശുശ്രൂഷകളിൽ എന്നും വലിയ ആത്മസംതൃപ്തി നൽകുന്നതുമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. രോഗി കട്ടിലുമെടുത്ത് കൊണ്ടുപോകുമെന്ന് അയാളെ വിചാരിച്ചിരുന്നോ? ഞാൻ കരുതുന്നില്ല, ഒരിക്കലും വിചാരിച്ചു കാണുകയില്ല. സുഖപ്പെട്ടപ്പോൾ പൂർണ്ണമായ സൗഖ്യമാണ് കിട്ടുന്നത്. എസ് എം എസിൽ അംഗമാകുമ്പോൾ അതുപോലെയാണ് അറിയേണ്ടത്. എനിക്കിനി ശുശ്രൂഷയ്ക്ക് മനസ്സില്ല, ഇത്രയും മണിക്കൂർ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ, ആ അതിനൊന്നും അവിടെ ഒരു സാങ്കത്യവുമില്ല. 24 മണിക്കൂറും നമ്മൾ ജോലി ചെയ്യണം, 24 മണിക്കൂറും ജോലി ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾ എസ് എം എസിൻ്റെ ആ കാര്യം. നിങ്ങൾ സ്നേഹഗിരി മിഷനറി സിസ്റ്റേഴ്സാണ്, സ്നേഹത്തിൻ്റെ ഗിരിയാണ്, പർവ്വതമാണ് നിങ്ങൾ. നിങ്ങൾ മിഷണറിമാരാണ്. അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് ഈ ബേസ്ഹെസ്തയുടെ അടിസ്ഥാനപരമായ അംശം നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങളെയും വിമർശിച്ചിരിക്കും. നിങ്ങൾ വിചാരിക്കരുത് വിമർശനവും ചീത്തയൊക്കെ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ.
നിങ്ങളും വിമർശിക്കപ്പെടുന്നുണ്ടാകാം. ഈ രോഗി കട്ടിലെടുത്തുകൊണ്ട് പോയപ്പോൾ യഹൂദന്മാർ വലിയ ബഹളമുണ്ടാക്കി. അവൻ സൗഖ്യം പ്രാപിച്ചതിനേക്കാൾ സാബത്ത് ദിവസം കട്ടിലെടുക്കുന്നത് നിയമവിരുദ്ധമാണ്. അതായിരുന്നു അവരുടെ പലപ്പോഴുമുള്ള വിമർശനങ്ങളൊക്കെ. എങ്ങനെയാണല്ലോ സാബത്ത് ദിവസം കട്ടിലെടുത്തുകൊണ്ട് പോയതിനെക്കുറിച്ചാണ് പിന്നീട് ആ തിരുവചന ഭാഗമെല്ലാം അവിടെ യോഹന്നാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ശബത്തിൽ ജോലി ചെയ്യാൻ അവകാശമില്ല, ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകാൻ അവകാശമില്ല. അവരെല്ലാവരും ഒറ്റ വീട്ടിൽ ഒരുപോലെ ഇരിക്കണം. ഇൻ ജുഡൈസം നത്തിങ് ഈസ് മോർ സീക്രട്ട് ദാൻ ദ ശബത്ത്. അതിനേക്കാൾ വിശുദ്ധമായിട്ട് അവർക്കൊന്നുമില്ല. പക്ഷേ ശബത്തിൻ്റെ ഉടമസ്ഥൻ, യഥാർത്ഥത്തിലുള്ള ശബത്ത് ദൈവത്തോട് ചേർന്നിരിക്കുന്നത് ഈശോയോട് നമ്മൾ അടുക്കുമ്പോഴും ഈശോയെ കേൾക്കുമ്പോഴുമാണെന്ന് അവർക്ക് തിരുവചനമെല്ലാം കാണാതെ പഠിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റാതെ പോവുകയാണ്. അതുകൊണ്ടാണ് എതിർപ്പുകൾ വരുന്നത്. എന്തോ ഒരു ബഹളമാണ്. നിങ്ങൾ ആ സുവിശേഷ ഭാഗം എത്ര തവണ വായിച്ചിട്ടുണ്ട്. ഈ വലിയ സംഭവങ്ങളെല്ലാം നടന്നിട്ടും കട്ടിൽ പോയതിനെക്കുറിച്ചുള്ള, എടുത്തതിനെക്കുറിച്ചുള്ള പ്രയാസമാണ് പിന്നെ നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വിമർശനങ്ങൾ നിങ്ങൾ 24 മണിക്കൂറും ജോലി ചെയ്യുമ്പോഴും കേൾക്കേണ്ടി വന്നേക്കാം. അപ്പോഴാണ് നിങ്ങൾ സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സാകുന്നത്. അപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും മഹത്വമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നുകൊണ്ടല്ല, നമുക്ക് കർത്താവിൻ്റെ കൂട്ടത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനുള്ള അവസരമായിട്ട് ഈ മണിക്കൂറിനെ നമുക്ക് എടുക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി കർത്താവിൻ്റെ ആ ഒരു വലിയ ശുശ്രൂഷയിലേക്ക്, സുവിശേഷത്തിൻ്റെ മർമ്മം അറിയാനുള്ള ആ പരിശ്രമത്തിലേക്കാണ് നിങ്ങൾ വന്നത്. ഞങ്ങൾ ആദ്യ പ്രൊഫഷൻ എടുക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ എലിസബത്തും സിസ്റ്റർ ലിജി ജോയും സിസ്റ്റർ ജിസ്മി ജോർജുമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി നിങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നു. ഫൈനൽ പ്രൊഫഷൻ എടുക്കുന്നവർ 17 പേരാണ്. ഇരട്ട സഹോദരിമാരുമുണ്ട്. നമുക്ക് പേര് പറയാവുന്ന എല്ലാ രൂപതകളിൽ നിന്നുള്ള ആളുകളുമുണ്ട്. വളരെ കാതോലികമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു നിങ്ങളുടെ ഈ ബാച്ചിൻ്റേത്. കാതോലികമാകുന്നത്, സഭ കാതോലികമാകുന്നത് ഈശോ കാതോലികമായതുകൊണ്ടാണ്. ഈശോയാണ് ലോകം മുഴുവനും എത്തേണ്ടത്. ഈശോയെക്കുറിച്ചുള്ള സുവിശേഷമാണ് ലോകത്തിൻ്റെ അതിർത്തി വരെ എത്തേണ്ടത്. അത് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് സഭയ്ക്ക് കാതോലികമായ മാനമുണ്ടോ എന്ന് പറയുന്നത്. ഒട്ടനവധി രൂപതകളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സിസ്റ്റേഴ്സ് ഈ കോൺഗ്രിഗേഷനിൽ സ്നേഹഗിരിയിൽ നിങ്ങൾ ഫൈനൽ പ്രൊവിഷൻ എടുക്കുമ്പോൾ ഈ കോൺഗ്രിഗേഷൻ്റെ അടിസ്ഥാനപരമായ സുവിശേഷ അടിത്തറ നിങ്ങളിലൂടെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാച്ചാണ് നിങ്ങൾ. നിങ്ങൾ നല്ലതുപോലെ ഒരുക്കി ഞാൻ നിങ്ങളുടെ മദർ സുപ്പീരിയറുടെ പ്രധാനപ്പെട്ട പീയൂഷ് അമ്മയും മറ്റ് പ്രൗൻഷിലമ്മമാരും കാർമലമ്മയും എല്ലാം ഇവിടെ നിങ്ങൾക്ക് പരിശീലനം നൽകിവരും അധികാരികളും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് നല്ല ഫോർമേഷൻ പരിശീലനം കിട്ടുന്നുണ്ട്. സുവിശേഷം നിങ്ങൾക്ക് കൂട്ടത്തിൽ കൊണ്ടുനടക്കാൻ സാധിക്കുന്നുണ്ട്. ആ ചൈതന്യം ഒരിക്കലും നഷ്ടപ്പെടാൻ ഇടയാകരുത്. അപ്പോഴാണ് ബെസ്ഹെസ്തായുടെ കരുണയുടെ കുളമായിട്ട് നിങ്ങൾ മാറേണ്ടത്. മറിയാമിനെക്കുറിച്ചുള്ള പാരമ്പര്യം അതാണല്ലോ. യഹൂദ പാരമ്പര്യത്തിൽ ഒരു വീട്ടുകാരുടെ സ്പിരിച്വാലിറ്റിയാണ് യഹൂദ സ്പിരിച്വാലിറ്റി. മോശയുടെയും അഹറോൻ്റെയും മറിയാമിൻ്റെയും ഒറ്റ വീട്ടിലെ സഹോദരങ്ങളാണ്. മറിയാം വറ്റാത്ത ഒരു കിണർ എവിടെ പോയപ്പോഴും കൂട്ടത്തിൽ കൊണ്ടുപോയി എന്നാണ് യഹൂദ പാരമ്പര്യവും നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യവും. അതാണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മറിയാം മരിച്ചു ജലാശയം വറ്റി.
ചേർത്ത് വെച്ചിരിക്കുന്ന രണ്ട് തിരുവചനമാണ്. മറിയം മരിച്ചു, ജലാശയങ്ങൾ പറ്റി, അവർക്ക് വെള്ളമില്ലാതെ കിടന്ന് വിഷമിക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം കൊടുക്കുന്ന പറ്റാത്ത കിണറുകളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ നല്ലൊരു സ്പേസ് എല്ലാവരും നൽകുന്നത്, ഇതര മതസ്ഥരും നൽകുന്നത്. ആ സ്പേസ് സുവിശേഷത്തിൻ്റെ സ്പേസാണ്. നിത്യവ്രതമെടുക്കുന്ന നിങ്ങൾ 17 പേരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് സമർപ്പിക്കുന്നു. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് അച്ഛൻ, അറപ്പിളാക്കലച്ഛൻ നിങ്ങളുടെ ആളാണ്, നിങ്ങളുടെ സംരക്ഷകനാണ്. അച്ഛൻ മരിച്ചു, ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, മറ്റ് വൈദികരുമുണ്ട്. അവരെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. നിങ്ങളെല്ലാവരെയും പരിശുദ്ധി അമ്മയ്ക്കും പരിശുദ്ധി അൽഫോൻസാമയ്ക്കും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു.